हलो फ्रेंड्स इन वाले व्यतस्तुआ वीडियो नि पिचयपड़ा अणबोक्सी वीडियो ट्राइपॉड अणबोक्सी वीडियो आव्यू एने कंक इतना ऑनलन ऑर्डर कुरे दिवस ऑर्डर इपड़ किटीटू अद वाले लेट रिव्यू चीन वीडियो चीन अब कुछ लेंती है कम स्पीड कट्टो कहो कम कुछ डीटेल अवर डीटेल नमु पर वेट अलग का ट्राइपॉड यूस ट्राइपॉडे कुछ अापर इत वाले यूसफुला इत मेन यूट्यूब पुदायट यूट्यूब चानल तुंग अलग ट्राइपॉड आद्यम यूस बिगिनेस ट्राइपॉड रिव्यू इतना ऑनलन ऑर्डर ऑनलन ऑर्डर इतर ऑफर प्राइस ऐसी ऐसम नाटिल पर ऐसम आयरतूर मुदल रूपू ना क्वालिटी मेटीरियल क्वालिटी अब ना अत्यावश्यम वेट साधन फुरीबा ना अत्यावश्यम वेट आ प्राइस प्रोडक्ट अब इधर नम्बर ट्राइपॉड ट्राइपॉड स्टैंड मोबाइल होल्डर उपयोग रिंग लाइट लाइटोड़ कूड़ी ट्राइपॉड ट्राइपॉड मात्र मोबाइल होल्डर रण रु सैड रहा सैटे का इले रु मोबाइल होल्डर पर अड्जस्टबा इले नमुक अड्जस्टम लफ्टिलेट इधर नरते पर मोबाइल होल्डर रम क्वालिटी साधन इधर नम्बर स्टैंड अड्जस्टबा इन मेन और डीमेरिट्स हाइट कुछ कुरवान नाम विचार हाइट इला ट्राइपॉड में क्वालिटी वाइस ओके हाइट कुरवान अब ट्राइपॉड ऑनलाइन ऑर्डर चाहिए हाइट प्रत्येक श्रद्धि हाइट एत्र नमुक ऐसा कैलकुलेशन वे यानि एक्साइटमेंट पेर ऑर्डर इतर रु मणिकूर् ऑफर वरुर ऑनलाइन साइट अलग या ऑर्डर अब अद साधन ना क्वालिटी काकी ओके क्वालिटी कॉर्डर अद संभव ई ट्राइपॉडि सैडिल सपोर्टिंग काल वे इन अद नाम विचार वेट अत्यावश्यम ना वेट इतना मोबाइल ट्राइपॉड मिले हाइट ट्राइपॉडि हाइट इत्र नमुक अड्जस्ट पेट इन नमुक ईरन अल मोबाइल होल्डर वे स्टैंड पिटिप इधर मोबाइल होल्डर वेकान स्टैंड इतम अयण मेटीरियल ना क्वालिटी मेटीरियल इन वे नाम विचार अड्वांटेज इतने स्क्रू नाम धरपाणी कैटा इतने नारंज पोर्शन वो ई नारंज पोर्शन एल स्क्रू टाइप एल सूटा वे अड्वांटेज इं नमुक इं मोबाइल वे स्टाडा ना फिट अवड़े वे नमुक लाइट फिट आ स्क्रूवे मिल अवड़े वे वे लाइट वेदा वे मोबाइल होल्डर वे अवड़ा मोबाइल होल्डर वैच्छे नमुक सैटियाँ अदाणी वे अड्वांटेज या कोबल स्टैंड होल्डर वैच्छे इधाणी षेप
ഇനിയാണ് ഇതാണ് നമ്മുടെ ട്രൈപോഡിലെ മെയിൻ ടൂള്. ഭയങ്കര വെയിറ്റാണ് ഇത്, ഫുൾ ഇരുമ്പാണ്, നല്ല വെയിറ്റാണ്, നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടത്. ഈ സാധനമാണ് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ മുകളിലാണ് ലൈറ്റ് വെക്കുക. അത് നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഏത് ഭാഗത്തേക്കും നമുക്ക് വളച്ചൊടിക്കാൻ പറ്റും. നമുക്ക് ഏത് പൊസിഷനിലും ലൈറ്റിൻ്റെ ഇത് വേണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിപ്പോൾ മെയിനായിട്ട് ലൈറ്റ് വെക്കാനാണ് അവർ യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്കത് ആ ലൈറ്റിൻ്റെ പൊസിഷനിൽ മാറ്റിയിട്ട് മൊബൈൽ ഹോൾഡർ വെക്കുന്നിടത്ത് അത് സെറ്റ് ചെയ്തിട്ട് മൊബൈൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ 360 ഡിഗ്രിയിൽ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് ട്രൈപോഡ് അവർ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാറ്. പക്ഷേ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കാലിഗ്രഫി ബാക്കിയുള്ള എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇത് ഊരിയിട്ട് നമുക്ക് മറ്റുള്ള മൊബൈൽ ഹോൾഡർ വെക്കുന്ന കൊടുത്ത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അതിൻ്റെ മുകളിൽ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് പൊസിഷനിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റിംഗ് ലൈറ്റാണത്. ഈ കാണുന്ന ചെറിയ കുറ്റി പോലത്തെ സാധനമാണ് നമുക്ക് ടൈറ്റ്നെസ്, റിംഗ് ലൈറ്റിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആണി. അത് നന്നായി ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണ് വെക്കുന്നത് അതുപോലെ ഇരുന്നോളും, പിന്നെ ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല. ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ. ഇതിലും വേണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ അതിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സ്റ്റേബിളായിട്ടിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് മൊബൈൽ ഹോൾഡർ ഒന്ന് സെറ്റാക്കാം. ഈ ചെറിയ മൊബൈൽ ഹോൾഡറിൽ തന്നെ വെൽ പ്ലാൻഡ് മാനുഫാക്ചറിങ് ആണ് ചെയ്തിട്ടുള്ളത് അവർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ മൊബൈൽ ഹോൾഡർ തന്നെ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പ് മോഡലിലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ അലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് വെക്കാൻ പറ്റും.
മൊബൈലിൽ രണ്ട് മോഡലും ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ട്രൈപോഡിൻ്റെ റിംഗ് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇതാണ് അതിൻ്റെ വയറ്, അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വയറ് തന്നെയാണ്. ഈ റിംഗ് ലൈറ്റ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പവർ ബാങ്കിലും വർക്കാവും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ഇത് പവർ ബാങ്കിൽ മാത്രമല്ല, ഡയറക്റ്റ് പ്ലഗിൽ കുത്തിയാലും ഇത് വർക്കാവും. ഈ ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 10 വേരിയേഷനിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ പവർ കൂട്ടി കൊണ്ടുപോകാം. ഇതാണ് ഈ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റബിൾ സ്വിച്ച്. ഓൺ ഓഫ്, പ്ലസ് മൈനസ്, ആ സെൻട്രലുള്ളതാണ് ലൈറ്റ്. 3 തരം കളറിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷനാണത്. ഞാനോട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ലൈറ്റ് കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ലൈറ്റിൻ്റെ രണ്ടാമത്തെ കളറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ കളറ്. എല്ലാ കളറും ഒന്ന് മാറ്റി മാറ്റി നോക്കുന്നുണ്ട്, നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇതാണ് ഈ ട്രൈപോഡിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ഇത്ര ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഹൈറ്റ് കൂടുതൽ വേണ്ട പർപ്പസിനാണ് നിങ്ങൾ ട്രൈപോഡ് മേടിക്കുന്നതെങ്കിൽ നോക്കി തന്നെ മേടിക്കണം. ഇതാണ് ഈ റിംഗ് ലൈറ്റിൻ്റെ ടോപ്പ് പവർ. ഫുൾ പവറിൽ റിംഗ് ലൈറ്റിൻ്റെ സെൻറ്റർ ഹോൾ കാണാൻ പറ്റുന്നില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉള്ള പവറാണ്. പല വേരിയേഷനിലുള്ള ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇത് വേറൊരു കളറാണ്. ഈ വെളിച്ചെല്ലാം റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് ഈ കാണിക്കുന്നത്. അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. പല ആംഗിളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. വാം ലൈറ്റ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പവർ ബാങ്കിലും പ്ലഗിലും കുത്താന്ന്. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന 3 പിൻ ഉപയോഗിച്ചിട്ടും നമുക്കിത് റിംഗ് ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മൊബൈൽ ഹോൾഡർ അഡ്ജസ്റ്റ്മെൻ്റാണ്. പുറകിലുള്ള ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. എത്രയാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ രണ്ട് ഹോൾഡറും നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ റിംഗ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആ റിംഗ് ലൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഹോൾഡറിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? ആ ഗ്യാപ്പ് ത്രൂ ആണ് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ആ റിംഗ് ലൈറ്റിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രൈപോഡ് അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഇഷ്ടപ്പെട്ടല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.